സമയം എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ തള്ളുകയാണ് കോൺഗ്രസ് നേതാക്കൾ. എക്സിറ്റ് പോളുകൾ വിശ്വാസയോഗ്യമല്ലെന്ന് കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചു. ഇന്ത്യ സഖ്യം വൻ വിജയം നേടും, കേരളത്തിലെ 20-ൽ 20 യു ഡി എഫ് നേടുമെന്നും ബി ജെ പി അക്കൌണ്ട് തുറക്കില്ലെന്നും എം കെ രാഘവൻ പറഞ്ഞു. കോഴിക്കോട് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും എം കെ രാഘവൻ പങ്കുവച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ നമുക്കിപ്പം കോഴിക്കോട് എം പി എം കെ രാഘവനുള്ളത് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരിക്കുന്നു. മോദിയുടെ ഒരു തുടർച്ചയാണ് ദേശീയ തലത്തിൽ പല എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. എങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രതീക്ഷ? ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോൾ എല്ലാം ചെയ്യാവണമെന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പല എക്സിറ്റ് പോളും റിസൾട്ട് വരുമ്പോൾ അതെല്ലാം അതിൽ മാറ്റം വന്നു കഴിഞ്ഞിരിക്കും. അപ്പോൾ എക്സിറ്റ് പോളിനെ കുറിച്ച് പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഏതായാലും ഇന്ത്യ സഖ്യം ഒരു കനത്ത ഒരു മത്സരം കാഴ്ചവെച്ചു. നെക്ക് ടു നെക്കാണെന്ന് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ത്യ സഖ്യം തിരിച്ചു വരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും അവരുടെ ഒരു അപ്രമാദത്വം നിലനിർത്തുമെന്ന് പറയുന്നു. പക്ഷേ യു പിയിൽ അടക്കം മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? ഈ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്താണ് കോൺഗ്രസ് അടക്കം സഖ്യം രൂപീകരിക്കാൻ മുന്നോട്ട് പോയത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് ഇന്ത്യ സഖ്യം ശക്തമായി എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു മത്സരം നേരിട്ടു. അത് ഇത് ഇന്ത്യ സഖ്യം തിരിച്ചു വരാനുള്ള ഒരു സമയമായി ഞങ്ങൾ തന്നെ കാണുകയാണ്. അതുകൊണ്ട് യു പിയിൽ പോലും ഒരു സൈസബിൾ നമ്പർ സീറ്റ് ഇന്ത്യ സഖ്യത്തിന് കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ തെക്കേന്ത്യയിലാണ് 100 സീറ്റുകളടക്കം ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ 100 സീറ്റുകളിലധികം ലഭിക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. പക്ഷേ കർണാടകത്തിലും തെലുങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ ഒരു ബി ജെ പി ഒരു പ്രഭാവം പ്രകടിപ്പിക്കുമെന്ന ചില റിപ്പോർട്ടുകൾ. ഞാൻ പറഞ്ഞു, എക്സിറ്റ് പോൾ ഒരിക്കലും എല്ലാം ഒരിക്കലും ശരിയായിട്ടില്ല. ചിലപ്പോൾ ചില ഘട്ടങ്ങൾ ശരിയായി കാണുമായിരിക്കും. അല്ലാതെ എക്സിറ്റ് പോളിനെ മാത്രം ആശ്രയിച്ചുള്ള പ്രവചനം അസാധ്യമാണ്. ഇത് കൗണ്ടിങ് 2 ദിവസം കൗണ്ടിങ് നടക്കാൻ വേണ്ടി പോവുകയാണ്. പൂർണ്ണമായി നമുക്ക് ഒരിക്കലും എക്സിറ്റ് പോളിൻ്റെ ഇതിനെ ആശ്രയിക്കാൻ വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യ സഖ്യം നല്ല മത്സരം കാഴ്ചവെച്ചു. അത് തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന് സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ കേരളത്തിലേക്ക് വന്നാൽ എൽ ഡി എഫിന് 0 സീറ്റ് പ്രവചിക്കുന്ന എക്സിറ്റ് പോളുണ്ട്, 4 മുതൽ 5 സീറ്റുകൾ വരെ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുണ്ട്. അതിലേതായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, എക്സിറ്റ് പോളൊന്നും ഒരിക്കലും നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാനും വിശ്വസിക്കാനും കഴിയില്ല. എൽ ഡി എഫിന് സീറ്റ് കിട്ടുമോ ഇല്ലയോ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നമുക്ക് എക്സിറ്റ് പോളിന്റെ പ്രവചനം അടിസ്ഥാനപ്പെടുത്തിയൊന്നും നമുക്ക് ഒരു ഒന്നും പറയാൻ കഴിയില്ല. ഇതിപ്പോൾ വന്ന എക്സിറ്റ് പോളെല്ലാം വ്യത്യസ്തമായിട്ട് പറയുന്നു. 5 പേർ 5 രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് വിശ്വസിക്കും? അതുകൊണ്ട് ഒരു നല്ല മെജോറിറ്റിക്കാണ് ഇവിടെ ജയിക്കാൻ വേണ്ടി പോകുന്നത്. ഈ 2 ബിഗ് ഫൈറ്റ് മണ്ഡലങ്ങൾക്കിടയിൽ കിടന്ന ഒരു പ്രശ്നമാണ് ഈ വടകരയും വയനാടും രണ്ടു വശം നിൽക്കുന്നു. ആവേശം പൂർണ്ണമായും അവിടേക്ക് കേന്ദ്രീകരിച്ചു തോന്നുന്നുണ്ട്. അല്ല, ആവേശം അവിടെ നടന്നോട്ട് നല്ലതല്ല. ആവേശം ആരും മോശം എന്ന് പറയില്ല. ഇത് തെരഞ്ഞെടുപ്പാണല്ലോ പ്രധാനം, വോട്ട് ചെയ്യലാണല്ലോ പ്രധാനം. അത് ഏതാണ്? തീർച്ചയായും യു ഡി എഫ് ഇവിടെ ജയിക്കും. അല്ല, ഈ ആൾക്കൂട്ടത്തിലും ആവേശത്തിലും മാത്രം കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ വോട്ട് ഈ വോട്ടർമാരാണ് പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് ഇവിടെയും നല്ല മത്സര ബുദ്ധിയിലാണ് പ്രവർത്തിച്ചത് എല്ലാവരും. അതുകൊണ്ട് നല്ല രീതിയിൽ പോളിംഗ് നടന്നു. യു ഡി എഫ് ആ പോളിംഗിൽ മുമ്പിൽ നിന്നു, ജയിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിന് കോഴിക്കോട് യു ഡി എഫ് വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. 2020 എന്നതിൽ കുറഞ്ഞ മറ്റൊരു വിജയവും കേരളത്തിൽ യു ഡി എഫ് പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യ സഖ്യം രാജ്യം ഭരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ഈ നിമിഷവും ആവർത്തിക്കുന്നത്. എം എസ് അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.